ഹലോ, അസ്സലാമു അലൈക്കും. ചമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പിസ്സ ഉണ്ടാക്കാം. പിസ്സ ഇഷ്ടമില്ലാത്തവരാരുമില്ല, കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് പിസ്സ. പക്ഷേ പലർക്കും ഇത് ഉണ്ടാക്കാൻ അറിയില്ല. ചിലരുടെ പ്രശ്നം ഓവനില്ല, ചിലർക്ക് അതിൻ്റെ ബേസ് റെഡിയായി വരുന്നില്ല, ബേസ് സോഫ്റ്റ് ആകുന്നില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്കിന്ന് ഓവനും ഇല്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ബേസും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബേസും, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പിന്നെ പിസ്സ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഓവൻ്റെ ആവശ്യമില്ല, നമുക്ക് കടയിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ രീതിയിൽ നമുക്ക് നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ റെഡിയാക്കണം. ചിക്കൻ ഞാനിവിടെ ബോൺലെസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ ടിക്ക മസാലയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം 1 ടേബിൾ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മന്തി മസാലയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി. നമ്മൾ കുരുമുളകും ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ടതുകൊണ്ട് മുളക് പൊടി അത്രയും മതിയാവും. പിന്നെ 1/2 ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇതിൽ ചേർത്ത മന്തി മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് മന്തി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗരം മസാല ഇട്ടോളൂ. പക്ഷേ നല്ല മന്തി മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങളതൊന്ന് പോയിട്ട് കാണേണ്ട അതുപോലെ ഉണ്ടാക്കി വെക്കുക വീട്ടിൽ. അപ്പോൾ എന്തിനും ചിക്കൻ ഫ്രൈ ചെയ്യാനും മന്തി ഉണ്ടാക്കാനും എല്ലാം ഇതെടുക്കാം. ചിക്കന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 1 മണിക്കൂർ വെക്കാം. ഇനി നമുക്ക് ഡോ തയ്യാറാക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1/2 ടീസ്പൂണ് നിറച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റ്. പിന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽട്ട് ചെയ്ത ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് നന്നായിട്ട് ക്രംബിൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇളം ചൂട് വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് മതിയാവില്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എത്രയാണ് വേണ്ട വെള്ളം അത്രയും ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് കുഴക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ ചേർത്താൻ വിട്ടുപോയതാണ്. അതും കൂടി നിങ്ങൾ ആദ്യമേ ചേർത്തി കൊടുക്കുക. എനിക്കിതിന് ഏകദേശം 3/4 കപ്പിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. 3/4 കപ്പും 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് എനിക്ക് വെള്ളം വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സിലിക്കൺ മാറ്റിലോ ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം. ഒരു കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ഇത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം. ആദ്യം ഇതിങ്ങനെ കൈക്ക് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അയ്യോ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ, ലൂസായിപ്പോയി, കുറച്ചും കൂടി പൊടി ചേർക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പൊടി ചേർത്തേക്കരുത്. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒട്ടലൊക്കെ പോവും. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഈ മൈദ കുഴക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടലുള്ള മൈദ പിന്നെ കുഴച്ചുകൊണ്ടേയിരിക്കും ഒട്ടലില്ലാതാകുന്നത്. ഇപ്പോൾ കണ്ടോ, തിരെ ഒട്ടിപ്പിടിക്കുന്നില്ല കൈക്കൊന്നും, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൈവെള്ളയിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല സ്മൂത്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, തിരെ ഒട്ടലൊന്നുമില്ല. ചിലർക്കൊക്കെ സംശയമുണ്ടാവും ഇത് കുഴച്ചെടുക്കുമ്പം ആവശ്യത്തിനുള്ള കുഴഞ്ഞു വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതുപോലെ വലിച്ച് നോക്കാം. ഇതുപോലെ എലാസ്റ്റിക് ടൈപ്പിൽ ഇതുപോലെ വലിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴക്കുന്നത് നിർത്തിവെക്കാം. ഇനി നമുക്കിത് ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 4 തുണി കൊണ്ടോ മൂടി വെക്കുക. എന്നിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ ഇതൊന്ന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക.
ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. പാനിൽ ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമ്മൾ ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലിടക്ക് ഫ്ലെയിം സിമ്മാക്കരുത്. അതുപോലെ തന്നെ ആ വെള്ളം വറ്റുന്നത് വരെ മൂടി വെക്കുകയും ചെയ്യരുത്. നമ്മൾ ബോൺലെസ് ആണ് ചിക്കൻ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ചെറിയ പീസുമാണ്. അപ്പം അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ തന്നെ ഇത് ഹാഫ് കുക്കായിക്കോളും. ആ വെള്ളം വറ്റുന്നതിലിടക്ക് തന്നെ ഹാഫ് കുക്കാക്കി ആയിക്കോളും. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം വറ്റുന്നതിലിടക്ക് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം സിമ്മാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് അടപ്പെടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് പിന്നെയും ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് പിന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ നല്ല ടെൻഡറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിലാണ് ഞാൻ പിസ്സ ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ ഒന്ന് സോസ് പാനിലും പിന്നെ ഒന്ന് ഫ്രൈ പാനിലും ആണ് കാണിക്കുന്നത്. ഞാൻ ആദ്യം ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നേരത്തി കൊടുത്തിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്സ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി, കുറച്ച് ബ്ലാക്ക് ഓലീവ്സ്, പിന്നെ കുറച്ച് കോണ്, ക്യാപ്സിക്കം, തക്കാളി, ഇതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഏത് ഷേപ്പിൽ ഇത്ര അളവ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തക്കാളിൻ്റെ ഉള്ളിലത്തെ സീഡ്സൊക്കെ ഒന്ന് കളയണം, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങും. പിന്നെ ഈ ഒലീവ്സും കോണും നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് രണ്ട് പാർട്ടാക്കി എടുക്കുക. എന്നിട്ട് ഒരു പാർട്ട് നമുക്ക് ഫ്രൈ പാനിൽ ബേക്ക് ചെയ്തെടുക്കാം, പിന്നെ ഒരു പാർട്ട് വേറൊരു പാനിലും കൂടി ബേക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് പൊടി തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഈ ഫ്രൈ പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ ഫ്രൈ പാനിൽ കുറച്ചൊന്ന് പിന്നെ നമുക്ക് ഓയിൽ തടവി കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ഒരു സോസ് പാന്, അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയ വേറൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ടാർക്ക് പാനാണ്. ഇതിൻ്റെ ബോട്ടം ഇളക്കി മാറ്റാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലാണ് ഞാൻ സോസ് പാനിൽ വെക്കാൻ വേണ്ടിയിട്ട് പിസ്സ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രൈ പാനിന് കണക്കായിട്ടുള്ള വണ്ണത്തിലാണ് പരത്തിയെടുക്കുന്നത്. ഇതിപ്പോൾ കണക്കായിട്ട് പരത്തിയിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് കനത്തിൽ, അത്രയും തിക്നെസ്സിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. ഇനി നമുക്കിത് ആ ഫ്രൈ പാനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ഫോർക്ക് കൊണ്ട് അവിടെ അവിടെയായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അധികം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങളിത് പരത്തിയെടുക്കുമ്പോൾ ഇതിലും കുറച്ച് തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ട് കിട്ടും, ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതൊന്ന് മൂടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ഫ്രൈ പാനിൽ വെച്ചത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പഴയ ഒരു തവ വെക്കുന്നുണ്ട്, ചപ്പാത്തിയൊക്കെ ചുടുന്ന തവ. അതൊന്ന് ചൂടാക്കിയിടണം. അതിനെ ചെറിയ തീ കത്തിച്ചിട്ട് അതൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ടാർട്ട് പാനിലുള്ള പിസ്സ റെഡിയാക്കാം. പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ടാർട്ടൊക്കെ ഉണ്ടാക്കുമ്പം പൊക്കി കൊടുക്കുന്നില്ല, അതിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ പൊക്കി പിടിപ്പിക്കുന്നില്ല, അതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ വേണം നമുക്ക് മസാലകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലും ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം. ഞാൻ ഈ പാനിലും ഫ്രൈ പാനിലും വെച്ചിട്ട് കുറച്ച് മാവ് ബാക്കിയുണ്ട്, അത് ഞാൻ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഓവനിൽ ചെയ്യുമ്പോൾ 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. ഇത് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിന് പൊങ്ങാനൊന്നും വെക്കുന്നില്ല, ഇത് ഡയറക്റ്റ് ഞാൻ ഇതിലേക്ക് പിസ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിസ സോസ് ഒന്ന് അതിൻ്റെ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ചെഡാർ ചീസും മൊസറില്ല ചീസും എടുക്കുന്നുണ്ട്. ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ആദ്യം കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ബാക്കിയുള്ള പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് നിരത്തി കൊടുക്കുക. അതിനൊന്നും ഒരു അളവില്ല, നമുക്കിഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ചിട്ട് കൊടുത്താൽ മതി, അധികം ഇട്ട് കൊടുക്കണ്ട. കാരണം ബേക്കായി വരുമ്പം ഈ തക്കാളിയുള്ള വെള്ളം ഇറങ്ങി നമ്മൾ പിസ ഒരു വാട്ടറി ആയിപ്പോവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ആവശ്യത്തിനുള്ള ചീസും ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് ചെഡാർ ചീസും കുറച്ച് മൊസറല്ല ചീസും ഒന്ന് വിതറി കൊടുക്കുക. ഇനി നമ്മൾ ഈ നേരത്തെ വെച്ച പാനൊന്ന് ഹീറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു അരമണിക്കൂർ വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വെച്ച തവ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ ബാക്കിയുള്ള സോസും കാര്യങ്ങളൊക്കെ നിരത്തി വെക്കുന്നത്. ഇപ്പം ഞാൻ സോസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ മൊസറല്ല ചീസും നമ്മളിപ്പം ചെയ്ത് അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വെച്ച പിസ റെഡി ആയിട്ടുണ്ട്, ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിന്ന് റിമൂവ് ആക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ചീസി പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആരും പിസ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത്. ഓവനില്ലാതെയും എത്ര നല്ല പിസ ഇവിടെ റെഡിയായി. നല്ല ഇതിൻ്റെ ബേസാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ ഫ്രൈ പാനിലെ പിസ എന്തായി നോക്കാം. അതും നന്നായിട്ട് ചീസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതും ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ ബേസ് കുറച്ച് ക്രിസ്പി ആയിരിക്കും, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. പക്ഷേ ചൂടോടെ കട്ട് ചെയ്യുമ്പോഴേ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് ചീസൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടണമെങ്കിൽ ചൂടോടെ തന്നെ കട്ട് ചെയ്യണമല്ലോ, ചൂടോടെ തന്നെ കഴിക്കുകയും ചെയ്യണമല്ലോ. ഇനി ആരും പിസ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പിസ ഹട്ടിലേക്ക് ഓടണ്ട, എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.